ശരി ശരി ആണല്ലേ. നമസ്തേ. പാലക്കാട് ജില്ലയിലെ പട്ടിത്തറ പഞ്ചായത്തിൽ സ്ഥലത്തിൻ്റെ പേരെന്താ പറഞ്ഞമ്മ? വീരപ്പാടെന്ന് പറഞ്ഞ സ്ഥലത്താണ് നിൽക്കണേ. അവിടെ ഒരു വീടിനോട് ചേർന്ന് ഒരു പഴയ ക്ഷേത്രത്തിൻ്റെ ഒരു തറയുണ്ട്. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞതനുസരിച്ചാണ് ഞാൻ ഇവിടെ വന്നത്. അപ്പോൾ ആ ഒരു തറയുടെ വീഡിയോ കാണിച്ചു തരാം കേട്ടോ. ഒരമ്മയാണ് ഇവിടെ ദിവസവും തിരിവെക്കുന്നത്. ഒരു ശിവക്ഷേത്രത്തിൻ്റെ ചുറ്റും പാറ കൊണ്ട് നിർമ്മിച്ച ഒരു തറയാണ്, നിറച്ച് മരങ്ങൾ കയറി നിൽക്കുകയാണ്. അപ്പോൾ ആ ഒരു ക്ഷേത്രത്തിൻ്റെ കാഴ്ച കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഞാനിപ്പോൾ പറഞ്ഞ ആ ഒരു ക്ഷേത്രത്തിൻ്റെ തറ. ശിവക്ഷേത്രമാണ്. വലിയ ഒരു ശിവലിംഗം നമുക്ക് ഇവിടെ കാണാം. ദേ നിറച്ചും ഈ ഒരു തറ നിറച്ചു മരങ്ങൾ ഉണ്ടായേക്കാണ്. ഒരു ജസ്റ്റ് ഒരു തറ മാത്രമേ ഉള്ളൂ ഇവിടെ. നിറച്ച് മരങ്ങൾ നിറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ്. ദേ ഓവ് ദേന ആണ് ഓവ് ചാല് വന്നേക്കുന്നത്. പിന്നെ ദേ തറ ഇങ്ങനെ പൊളിഞ്ഞ് കിടക്കുന്നുണ്ട്, മരങ്ങൾ നിറഞ്ഞിട്ട്. പാലക്കാട് ജില്ലയിലെ പട്ടിത്തറ പഞ്ചായത്തിലാണല്ലോ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ തറ വന്നിരിക്കുന്നത്. നല്ല പഴക്കമുള്ള നല്ല ഭംഗിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു വട്ട ശ്രീകോവിലോടുകൂടിയ ഒരു തറയാണ് കേട്ടോ. അത് വട്ട ശ്രീകോവിലിൻ്റെ തറയാണ്. പിന്നെ ഇതാണ് ക്ഷേത്രത്തിൻ്റെ മുൻവശം. നമ്മൾ ബാക്ക് വശത്തു നിന്നാണ് വന്നത്. ഒരു ക്ഷേത്രത്തിൻ്റെ മുൻവശമായിരുന്നിരിക്കണം ഇത്. പുഴയോട് ഇവിടുന്ന് നേരെ ബാക്കിൽ ഭാരതപ്പുഴയാണ്. ഇതേ പുഴ കാണാം നമുക്ക്, കണ്ട പുഴയാണ്. ആ പുഴയോട് അഭിമുഖമായിട്ടായിരുന്നിരിക്കണം ഈ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നത്. കല്ലിൻ്റെ പടിക്കെട്ടുകൾ കാണാം. ഇതൊക്കെ എനിക്ക് തോന്നുന്നു ആ ഒരു വാതൽ രണ്ട് ഉണ്ടായിരുന്നു അല്ലേ, രണ്ട് കട്ടിള ഉണ്ടായിരുന്നു പറഞ്ഞാൽ വീണതാണ്. കട്ടിലയുടെ ഇതാണ് ഈ കിടക്കുന്നത്. ഇത് ഇതേ ഇതൊക്കെ ഇപ്പൊ ഇതൊക്കെ ഇങ്ങനെ തകർന്നു വേണ്ടി കുറെ നാളായ, അഞ്ചാറ് കൊല്ലായിട്ടുള്ളു അല്ലേ. ആ തറ നല്ല ഭംഗിയുണ്ട് കേട്ടോ, നല്ല പഴക്കമുണ്ട്. ഇത് ഫുൾ പാറക്കല്ല് കൊണ്ടാണ് ഈ സാധനം നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഒരു ഇതിൻ്റെയൊക്കെ ഒരു വീതി ഞാൻ കാണിച്ചു തരാം കേട്ടോ. വേണ്ട ഏകദേശം ഇത്രയും വരും ഇതിൻ്റെ ഒരു വീതി. വേണ്ട ഇത് വേണ്ട ശിവക്ഷേത്രമാണ്. വലിയൊരു ശിവലിംഗമാണ്. നിറച്ച് മരങ്ങൾ ഉണ്ടായി നിൽക്കുന്നുണ്ട് ഇവിടെ. ഇവിടെ വീടിനോട് ഈ ക്ഷേത്രത്തിനോട് ചേർന്നുള്ള വീടുകളിലൊരു അമ്മയാണ് ഇവിടെ ദിവസം തിരിവെക്കുന്നത്. അമ്മ എല്ലാ ദിവസവും ഇവിടെ തിരിവെക്കുന്നുണ്ടോ? എല്ലാ ദിവസവും രണ്ടു നേരം വെക്കൂലേ, പുണ്യം. അമ്മ എല്ലാ ദിവസവും രണ്ടു നേരം ഈ ക്ഷേത്രത്തിൻ്റെ തറക്ക് തിരിവെക്കുന്നതാണ്. ഇവിടെ ആൾക്കാർ ഭക്തജനം അങ്ങനെ ആരെങ്കിലും വരാറുണ്ടോ? പണ്ടുള്ളതായിരുന്നല്ലേ. വിളക്ക് വയ്ക്കാൻ എണ്ണ തരുമല്ലേ. വേറെ ഒന്നുമില്ല, ഈ എണ്ണ വെക്കൽ മാത്രമൊന്നുമില്ല. ഈ ഒരു ക്ഷേത്രം ഇങ്ങനെ തകർന്ന് കിടക്കാൻ തോന്നിട്ട് എത്ര കാലമായിട്ടുണ്ടാവും അമ്മേ? ഇങ്ങോട്ട് വന്നല്ലേ. ഇങ്ങനെ തന്നെ അല്ലേ. അപ്പൊ ഏകദേശം ഇതിന് എന്തായാലും ഒരു 10-600 വർഷത്തിന് മേളിൽ ഉണ്ടാവില്ല. എവിടെ എഴുതി വെച്ചേക്കുന്നെന്ന് പറഞ്ഞത്? അമ്മേനെ എടുക്കില്ല. ഇല്ല ഇല്ല, എവിടെ എഴുതി വെച്ചേക്കുന്നത്? അവര് ഒരു ദിവസം ഒരാൾ വന്നിട്ട് ഇതൊക്കെ ഇതാക്കണ്ടോ, ഇതാണ് ഇത് നമുക്കൊന്നും അറിയില്ല. ആ ഇവിടെ എന്തോ എഴുത്തുണ്ട് കേട്ടോ. അതെ, ഇവിടെ എന്തൊരു എഴുത്ത് വന്നിട്ടുണ്ട്, പക്ഷെ വായിക്കാനൊന്നും പറ്റുന്നില്ല. ആ വർഷം കൊല്ലവർഷം എന്തോ എഴുതി വെച്ചേക്കുന്നതാണല്ലേ. കണ്ട ഇവിടെയാണ് എന്തൊരു എഴുത്ത് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയിലുള്ളൊരു നിർമ്മിതി കേട്ടോ. അത് തമിഴ്നാട് ശൈലിയിലാണ് നിർമ്മിച്ചേക്കുന്നത് അല്ലേ. എന്താ പറയണേ, വീരപ്പൻ അദ്ദേഹത്തിന്റെ എന്തായിരുന്നു ഇവിടെ എങ്ങനെ അദ്ദേഹം? ആണോ തമിഴ്നാട്ടിലുള്ള? ആ ഓഹോ ഹോ ഹോ. ഈ അമ്മക്ക് ഈ വീഡിയോയിൽ വരാൻ താല്പര്യമില്ല, അതുകൊണ്ട് അമ്മയുടെ മുഖം ഞാൻ കാണിക്കുന്നില്ല. ഈ സ്ഥലത്തിൻ്റെ പേര് വീരപ്പൻചെറ എന്നാണ്. തമിഴ്നാട്ടിൽ നിന്നുള്ളൊരു വീരപ്പ ചെട്ടിയാർ എന്ന് പറഞ്ഞൊരാളുടെ സ്ഥലമായിരുന്നു എന്നാണ് പറയണേ. അദ്ദേഹം ഇങ്ങനെ എത്തിച്ച് പണിതാന്നാണോ പറയണേ?
അദ്ദേഹം അങ്ങനെ അങ്ങനെയാണ് അല്ലേ. ആ ശരി ശരി. ഏതാ? വീരപ്പാടം. ഈ ഒരു സ്ഥലത്തിന്റെ ഈ ഒരു അമ്പലത്തിന്റെ പേര് വീരപ്പാടം എന്നാണ്. വട്ടശ്രീകോലോടുകൂടിയ ശിവക്ഷേത്രമാണ്. ഈ അമ്മ പറഞ്ഞ ഐതിഹ്യം അനുസരിച്ച് വീരപ്പച്ചട്ടിയാർ എന്ന് പറഞ്ഞൊരു ഒരാള്, തമിഴ്നാട്ടിലുള്ള ഒരാള്, പണ്ട് കച്ചവടത്തിനായിട്ട് ഇതിലെ വഞ്ചിയിൽ വരികയും അപ്പോൾ ഇവിടെ വെച്ച് വഞ്ചി മുങ്ങാറായപ്പോൾ അദ്ദേഹത്തിനെ പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ ഈ വഞ്ചി എവിടെയാണോ നിൽക്കുന്നത് അവിടെ ഒരു ക്ഷേത്രം പണിയാമെന്ന് പറഞ്ഞ് അങ്ങനെ അദ്ദേഹം പണിയിപ്പിച്ചു എന്നാണ് ഈ ഒരു അമ്മ പറഞ്ഞു തന്നത് കേട്ടോ. എനിക്കും കൂടുതൽ ഡീറ്റെയിൽസൊന്നും അറിയില്ല. ഇങ്ങനൊരു ക്ഷേത്രത്തിൻ്റെ തറ എവിടെ ഉണ്ടെന്ന് അറിഞ്ഞു, വന്ന് കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ വന്ന് കണ്ടതാണ്. വട്ടശ്രീകോവിലും മാത്രമേ ഉള്ളൂ ഇവിടെ. പക്ഷെ നല്ല ഭംഗിയുള്ള നല്ലൊരു ക്ഷേത്രം ഇവിടെ ഒരു കാലത്ത് ഉണ്ടായിരുന്നു എന്ന് വേണം നമുക്ക് ഈ ഒരു ശ്രീകോവിലിൻ്റെ ഒരു ഘടനയിൽ മനസ്സിലാക്കാനായിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞ വരി ഈ ഭാരതപ്പുഴേനോട് ചേർന്നാണ് ഈ ക്ഷേത്രം കിടക്കുന്നത്. ഇതേ കാണുന്ന പുഴയാണ്. ഇപ്പോൾ ഈ അമ്മ പറഞ്ഞതെന്ന് വെച്ചാൽ ഇതിനോട് നേരെ തന്നെ നേരെ അഭിമുഖമായിട്ട് അക്കരെ ഒരു ശിവക്ഷേത്രം ഉണ്ടെന്നാണ് പറയണേ. ഇപ്പം കാട് പിടിച്ചിട്ടുണ്ടോ ഒന്നും കാണാൻ പറ്റില്ല. ആ ആണല്ലേ, അത് നേരെ അപ്പുറയെന്നാണ് പറയണേ. അപ്പം പാലക്കാട് ജില്ലയിലെ പട്ടിത്തറ പഞ്ചായത്തിലുള്ള ഈ വീരപ്പഞ്ചറയിലുള്ള ഈ ഒരു ശിവക്ഷേത്രത്തിൻ്റെ തറയുടെ കാഴ്ചകളാണ് കണ്ടത്. കൂടുതൽ ഡീറ്റെയിൽസോ അല്ലെങ്കിൽ വേറെ കാര്യങ്ങളോ ഒന്നും അറിയില്ല. ഈ ഒരു അമ്മ പറഞ്ഞു തന്ന കാര്യങ്ങളുമാണ് ഞാനിവിടെ പറഞ്ഞത്. ഈ അമ്മയ്ക്കും കൂടുതൽ അറിയില്ല. അമ്മയ്ക്കും അമ്മയുടെ പൂർവികർ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ അറിയുള്ളൂ. അമ്മയുടെ അച്ചാച്ചനാ മുത്തശ്ശൻ്റെ കാലത്ത് പോലും ഈ ക്ഷേത്രം ഇങ്ങനെയായിരുന്നു എന്നാണ് പറയണേ. അപ്പോൾ ഏകദേശം ഒരു 1600 വർഷത്തോളം ആയിട്ടുണ്ടാവും ഈ ക്ഷേത്രം ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട്. നല്ല പഴക്കമുണ്ട്, നല്ല ഭംഗിയുണ്ട് ഇതിൻ്റെ ഒരു ശ്രീകോവിലിൻ്റെ ഒരു ഘടനയൊക്കെ കാണാൻ. ശിവക്ഷേത്രമാണ്, തറ പൊളിഞ്ഞു കിടക്കുന്നു. ഇത് ഇതേ കട്ടിലയുടെ ഭാഗമാണ്. ഇതും ഈ വാതിലിൻ്റെ ആ ഒരു ഇതിൻ്റെ ഭാഗമാണിത്. കണ്ടോ, കരിങ്കല്ലാണ്, എല്ലാം കരിങ്കല്ലാണ്. പിന്നെ അത് ഒരു വലിയ ശിവലിംഗം കാണാം, ശിവക്ഷേത്രം. അപ്പൊ ഇതാണ് ഈ ഒരു ക്ഷേത്രത്തിന്റെ കാഴ്ച. ഇതൊരാള് സംഭാവന ചമ്മണിക്കാല വെളിച്ചപ്പാട് നേരെ കണച്ച് വന്നതാണേ. അപ്പൊ സംഭാവന ആയിട്ട് കുമ്പിടിയിലത്തെ ഒരു കുട്ടി തന്നതായി ഈ പൈസ 2000 രൂപ തന്നു. 2000 രൂപ കുറച്ച് അപ്പുറം കുറെ ദൂരം പോകണം. അപ്പൊ എന്ത് ചെയ്തറിയോ, ഇവിടെ എഴുതിയിട്ടിരുന്നു ഒറ്റ ശ്രീകോല പുനരുദ്ധാരണം എന്നൊക്കെ. അപ്പൊ അത് ബസ്സിൽ കണ്ടിട്ട് ആ കുട്ടി വന്നതാ. എന്നിട്ട് 2000 രൂപ തന്നു. അപ്പൊ തന്നെ ഞങ്ങള് എന്നേക്കും കാണാനൊരു ദീപസ്തംഭം ഇപ്പൊക്കെ വെച്ചിട്ട് വാങ്ങിച്ച് വന്നതാണ്. എല്ലോട്ടും പല എന്നിട്ട് നമ്മളെന്താ ചെയ്യപ്പോ ദീപസ്തംഭം അതിൽ കാശ്. അമ്മേ, അതെ, ഇതിപ്പോ ആരെങ്കിലും പുനരുദ്ധാരണം ചെയ്യാമെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വന്നായിരുന്നോ? കേട്ടില്ല. പാലക്കാട് മലപ്പുറം ഭാഗങ്ങളിൽ ഇതുപോലുള്ള ധാരാളം തകർന്ന ക്ഷേത്രങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. 3-4 തകർന്ന ക്ഷേത്രങ്ങളുടെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം.
ഇതുപോലുള്ള ക്ഷേത്രങ്ങളുടെ വിശേഷങ്ങളും യാത്രകളുടെ കാഴ്ചകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നന്ദി.